പാട്ട് വിശേഷത്തിലേക്കാണ്. ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് ഇടുക്കി. എന്നാൽ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ പലരുടെയും കലാവാസന പൊതുസമൂഹത്തിൽ എത്താറില്ല. അങ്ങനെ ഒരാളെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഗായകനായ ഗാനരചയിതാവായ ഇടുക്കി കരിമ്പൻ കുട്ടപ്പൻ സിറ്റി സ്വദേശി റോബിൻസ് ചൂരക്കുഴി. മുണ്ടകൻ പാടത്തെ മുത്തും പവിഴവും കൊയ്യാനെത്തണ പ്രാവാണ്, തങ്കക്കീടങ്ങളെ തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ്. പോയി 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 ഇള്ളി വീണു. പണ്ടേ പാട്ട് പഠിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പാട്ടുകാരനായിട്ട് വിലസാമായിരുന്നു. പക്ഷെ പാട്ട് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, കുറച്ച് കഴിവും കൂടെ വേണമല്ലേ. നമുക്കിടയിൽ അങ്ങനെ കഴിവുള്ള ഒരുപാട് പാട്ടുകാരന്മാരുണ്ട്. പക്ഷെ അവരെ ഒന്നും ആളുകൾ അങ്ങനെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. നമ്മളിന്ന് കരിമ്പൻ കുട്ടപ്പൻ സിറ്റിയിലുള്ള റോബിൻസ് ചൂരക്കുഴി എന്ന് പറഞ്ഞ ഒരാളെയാണ് പരിചയപ്പെടുന്നത്. ആളൊരു കൽപ്പനക്കാരനാണ്, മേസ്തിരിയാണ്, നല്ല അസാധ്യ പാട്ടുകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടുവന്നാലോ. അപ്പം നമ്മൾ പറഞ്ഞ ആ ചേട്ടൻ ദാ ഇവിടെ ഒരു വീട്ടിൽ തിരക്ക് പിടിച്ച പണിയിലാണ്. നമുക്ക് ആ തിരക്ക് പിടിച്ച പണിയുടെ ഇടയ്ക്ക് ചേട്ടനെ ഒന്ന് കുറച്ച് നേരം ശല്യപ്പെടുത്തി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഹലോ റോബിൻ ചേട്ടാ, എന്നാണ്ട് വിശേഷം? സുഖം. പണിയായിരുന്നു, പണിത്തിരക്കായിരുന്നു, പണിത്തിരക്കാണ്. ചേട്ടനാണ് നമ്മൾ പറഞ്ഞ ആ കലാകാരൻ കേട്ടോ. നമ്മൾ ആ ചേട്ടൻ്റെ വിശേഷങ്ങളും ചേട്ടൻ്റെ കുറച്ച് പാട്ടുകളും ഒക്കെ കേൾക്കാൻ വേണ്ടിയാണ് ഇന്നിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ചേട്ടൻ കല്ല് പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു, കല്ലിൽ കവിത മെനയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചേട്ടൻ്റെ ചെറിയ ചെറിയ ആൽബങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത് അതൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ചേട്ടനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രേക്ഷകരെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തുക? ഞാൻ എൻ്റെ പേര് റോബിൻസ്. ഞാൻ ചെറിയ ചെറിയ മേസ്തിരിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അതിനിടയിൽ സംഗീതം മുന്നോട്ട് കൊണ്ടുവന്നു. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. അധികമായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നമ്മളതിനെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ പാട്ട് പഠിച്ചത് കൊണ്ട് കാര്യമില്ല, അതിന് ചെറിയൊരു കഴിവും കൂടെ ഒക്കെ വേണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അതിൽ പെട്ട ഒരാളാണ്, കഴിവുണ്ട്. നമ്മൾ ഈ ചേട്ടനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ചേട്ടൻ്റെ കഴിവിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ് മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ് കൈവളരാ നേരം കണ്ണായിരം വേണം നേരം പദമായിരം വേണം. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മളെ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടുമായിരുന്നു? അത്യാവശ്യം പ്രോഗ്രാമുകളിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. പിന്നെ ഈ പാട്ട് നമ്മുടെ ഒരു ഉപജീവന മാർഗം കൂടിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നാത്ത എന്താ? അങ്ങനെ തോന്നുന്ന ഇതിനൊരു അടിസ്ഥാനം ഉണ്ടല്ലോ, അത് തന്നെയല്ല, അത് എന്താ പറയുക, അതിന് പ്രോത്സാഹനം ഇതെല്ലാം വേണമല്ലോ. പിന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയകളൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കുറച്ച് ഇതായി വന്നേക്കുന്നത്. പിന്നെ അല്ലാതെ കല്യാണ പ്രോഗ്രാമുകൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഫംഗ്ഷനിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രോഗ്രാം. ആകാശമേടയിൽ പണിയുടെ ഇടയ്ക്ക് എന്തായാലും നമുക്കൊരു ചെറിയ കട്ടൻ ചായ ഒക്കെ കുടിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷമാണല്ലോ, അല്ലേ ഏട്ടന്മാരെ? ശരിയാണ്. ഈ ചേട്ടനുണ്ടല്ലോ, പാട്ട് പാടുക മാത്രമല്ല പാട്ട് എഴുതിയിട്ടുമുണ്ട്. ആ പാട്ടിന് ആ എഴുതിയ പാട്ടിന് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ആ പാട്ട് എഴുതിയ പാട്ടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഒന്ന് ചോദിക്കുക, അതൊന്നറിയാനുള്ള ആഗ്രഹമുണ്ട്. എത്ര പാട്ട് എഴുതിയിട്ടുണ്ട്, ഏതൊക്കെയായിരുന്നു ആ പാട്ട്? ആൽബം സോങ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്ത്.
അതിൽ മൂന്ന് ടീം വർക്കൗട്ട് ചെയ്തതിൽ മൂന്ന് പാട്ടുകൾ ചെയ്തു. ആവണിക്കാറ്റ് ഫസ്റ്റ്, സെക്കൻഡ് ഇന്ദ്രനീലരാവ്, പിന്നെ ഓർമ്മയിലൊരു ജനുവരി. അങ്ങനെ മൂന്ന് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് പാട്ട് എഴുതാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിലൊരു രണ്ടു വരി ആ പാട്ടിന്റെ പാടാ, ഇന്ദ്രനീലരാവ് എന്ന ആൽബത്തിന് വേണ്ടിയിട്ട് ചെയ്ത രണ്ടു ലൈൻ പാടാം. വാർമുകിൽ കൂട നിവർത്തും സീമന്തയാമിനീതൻ, അരമണിക്കിലുങ്ങിയ താളമതു മധുമാസരാവിൻ്റെ കുളിർ തന്നലോ, മധുമാസരാവിൻ്റെ കുളിർ തന്നലോ. നമ്മൾ കേട്ടതൊരു എന്തായാലും ആ ഒരു പ്രണയ ഗാനമാണ്. അപ്പം പ്രണയഗാനം കേട്ട സ്ഥിതിക്ക് ചേട്ടൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ ഭാര്യ, രണ്ട് കുട്ടികൾ. ശരി, പെങ്ങും പെങ്ങന്മാർ രണ്ടുപേരുണ്ട്. അവരെ ഇപ്പോൾ ഈ റോബിൻ ചേട്ടനെ പോലുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അതായത് നല്ല കഴിവുള്ള, പാട്ടുപാടാനും എഴുതാനും ഒക്കെ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ പലപ്പോഴും വലിയ ശ്രദ്ധ നേടാത്ത അല്ലെങ്കിൽ അറിയപ്പെടാതെ പോകുന്ന കാഴ്ചകളാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ ഒരു പ്രതിനിധി കൂടിയാണ് റോബിൻ ചേട്ടൻ. എന്തായാലും ഇതുപോലുള്ള ആളുകളെ തേടിയുള്ള നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ യാത്ര ഇനിയും തുടരും. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പ്രോത്സാഹനം ശാസ്ത്രീയ പഠനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് റോബിൻ ചേട്ടൻ അങ്ങനെ സജീവമായി പാട്ടൊരു പ്രൊഫഷനായി എടുക്കാതിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇനി മടിക്കണ്ടല്ല, ആ പാട്ട് കേൾക്കുമ്പോൾ നല്ല, നമുക്ക് അറിയുന്ന പോലും ഇല്ല, അങ്ങനെ പഠിച്ചല്ല, പഠിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോത്സാഹനക്കുറവുണ്ടെന്നും തോന്നുന്നില്ല. ഏതായാലും സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ട് ചേട്ടന്, ഏതായാലും സജീവമാവുക. റോബിൻ ചൂരക്കുഴി എന്ന ഗായകൻ പ്രശസ്തനാവട്ടെ. ഗാനരചയിതയിലും അദ്ദേഹത്തിൻ്റെ മികവ് നമുക്ക് ആ കാവ്യാത്മകമായ വരികളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്.